ബസ്സിൽ വെച്ച് ശല്യം ചെയ്തയാളെ പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച കരിവെള്ളൂരിലെ ആരതി പെൺസമൂഹത്തിനാകെ ഉത്തേജനമാകുന്നു. ആരതിയുടെ വാക്കുകളിലേക്ക്. എനിക്ക് ബസ്സിൽ വെച്ചിട്ടുണ്ടായ ഒരു ദുരനുഭവം ഞാൻ പറയാൻ പോവുകയാണ്. അന്ന് പ്രൈവറ്റ് ബസ്സുമാരായതുകൊണ്ട് തന്നെ ഞാൻ കാസർഗോഡ് ടി ടിയിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നീലേശ്വരം കഴിഞ്ഞതിന് ശേഷം ഒരാൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതിന് നീലേശ്വരത്തിന് ശേഷമാണ്. അപ്പോൾ അയാൾ എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു. അപ്പോൾ ഞാൻ വിൻഡോ സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അയാൾ പെട്ടെന്ന് വന്നിട്ട് എൻ്റെ നേരെ ബാക്കിൽ വന്ന് ക്ലോസ് ആയി നിന്നു. അപ്പം എനിക്ക് ഡിസ്കംഫർട്ട് ആയതുകൊണ്ട് ഞാൻ അയാളോട് ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞു, എല്ലാവരും നിൽക്കുന്ന പോലെ തന്നെ. അപ്പോൾ അയാൾ മുന്നിലോട്ട് തന്നെ നോക്കി നിന്നു. പിന്നീട് അയാളുടെ ലോവർ ബോഡി മാത്രം എൻ്റെ തൈസിൽ ടച്ച് ആവുന്ന രീതിയിൽ ചെരിഞ്ഞു നിന്നു. അപ്പോൾ ഞാൻ നോക്കി പേടിപ്പിച്ചു. പിന്നീട് അയാൾ എൻ്റെ പിറകിൽ വന്ന് നിന്ന് വീണ്ടും അയാളുടെ ഫ്രണ്ട് പാർട്ട് എൻ്റെ ബാക്കിൽ ടച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ കരുതി തിരക്കായതുകൊണ്ട് ഇനി മേക്ക് വന്ന് വീഴുന്നതാണോ എന്നറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പിറകിലോട്ട് നോക്കുമ്പോൾ നല്ല സ്പേസ് ഉണ്ട്, രണ്ട് മൂന്ന് ആൾക്കാർക്ക് നിൽക്കേണ്ട സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഷൗട്ട് ചെയ്തു നന്നായിട്ട്, ചൂടായി. അപ്പോൾ ആൾക്കാർക്ക് ചോദിച്ചു എന്താ സംഭവമെന്ന്, കണ്ടക്ടറെ ചോദിച്ചത് എന്താ സംഭവമെന്ന്. അപ്പോൾ ഞാൻ ഇന്നത് പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടക്ടർ അയാളോട് പറഞ്ഞു ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു വിട്ടേ മുള്ളേന്ന്. ഞാൻ പറഞ്ഞു വിടാൻ പറ്റില്ല, ഞാൻ പിങ്ക് പോലീസിന് വിളിക്കുന്നുണ്ട്, നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അയാളോട്. അപ്പോൾ ആ ഒരു ടൈമിൽ അയാൾ ഇറങ്ങിയിട്ട് നല്ലൊരു ഡിസ്റ്റൻസ് നടന്ന് കവർ ചെയ്തിരുന്നു. അപ്പം ഞാൻ ഇയാളെ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇയാളുടെ പിറകെ ഓടി. അപ്പോൾ ഇയാളൊരു ലോട്ടറി ഷോപ്പിലേക്ക് കയറുമ്പോൾ ഇയാളുടെ അടുത്തെത്താനാകുമ്പോഴാണ് ഞാൻ ഷൗട്ട് ചെയ്ത് ഇയാളെ വിളിക്കുന്നത്, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമെന്ന് പറഞ്ഞിട്ട്. അതുവരെ ഇയാൾ ഞാൻ ഇയാളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായില്ല, ഒരു കൂളായിട്ട് നടന്നു പോവായിരുന്നു. അപ്പോൾ ആദ്യം ഇയാൾ ചിരിച്ചോണ്ടാണ് നീ പോയില്ലേ, ഞാൻ ബസ്സിനൊന്നും ആയിട്ടില്ലല്ലോ അതിനൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങളിനി പോലീസിനോട് പറഞ്ഞോളൂ, ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബഹളം വെക്കുന്നത് കേട്ടിട്ട് ആൾക്കാരൊക്കെ കൂടി അവരെന്താ സംഭവം എന്ന് ചോദിച്ചു, ഇന്നതുപോലെയെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ അയാളെ പോകുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ അയാൾ ലോട്ടറി എടുത്തിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും തല്ലും, ഉറപ്പായിട്ടും അടിക്കും എന്ന് പറഞ്ഞു. അപ്പം ആൾക്കാർ, കൂടുതൽ ആൾക്കാർ വന്നു. അവരിൽ അതിൽ ഒരാൾ പറഞ്ഞു ഇതൊക്കെ എന്തിനാ പോലീസിനൊക്കെ വിളിച്ചറിയിക്കുന്നത്, കേസൊന്നും ആക്കേണ്ട, വിട്ടേക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിക്ക് ഇത് സംഭവിച്ചാലും നിങ്ങളിതുപോലെ പറയുമോ, വിട്ടേക്കെന്ന് പറയുമെന്ന് ചോദിച്ചു. പിന്നീട് അയാളൊന്നും സംസാരിച്ചില്ല. പിന്നീട് പിങ്ക് പോലീസിനെ വിളിച്ചു, അവർ കാഞ്ഞങ്ങാട് എസ് ഐ ആയിട്ട് കണക്ട് ചെയ്തു. കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഓഫീസേഴ്സൊക്കെ വന്നു, കേസ് ഫയൽ ചെയ്യണമെന്ന് ചോദിച്ചു, ഞാൻ ചെയ്യണം പറഞ്ഞു. പിന്നീട് ഞാൻ സ്റ്റേഷനിലേക്ക് പോയി, അവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത് പോയി. അവിടുന്ന് എഫ് ഐ ആർ എഴുതുമ്പോൾ അവരെന്നോട് പാരൻസിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്നു. അപ്പം ഈ ഒരു കാര്യം ഞാൻ പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ എയിം മറ്റൊന്നുമല്ല, ഞാൻ അനുഭവിച്ച ആ ഒരു ദുരനുഭവം വേറൊരു പെൺകുട്ടിക്ക് ഇനി ഉണ്ടാവാൻ പാടില്ല, ഇനി വേറൊരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നാൻ പോലും പാടില്ല എന്നൊരു എന്താ ആ ഒരു മോട്ടിവേഷൻ. അഥവാ ഇനി ഇങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ തിരിച്ച് പ്രതികരിക്കാനുള്ള പ്രതികരണ ശേഷി, അതേ സമയത്ത് റിയാക്ട് ചെയ്യാനുള്ള ആ ഒരു പവറും സ്ട്രെങ്ത്തും പെൺകുട്ടികൾക്ക് മാത്രമല്ല, ഇനി ആൺകുട്ടികളാണ് ഫേസ് ചെയ്യുന്ന അവർക്കും ഉണ്ടാവണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്.